പി എസ് സി ഹാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൽ പി സ്കൂൾ ടീച്ചറുടെ പി എസ് സി പരീക്ഷയുടെ മാത്സിൻ്റെ ആൻസറിക്കാണ് ഈ വീഡിയോയിൽ ചെയ്യണത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുമൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് മാത്സിൻ്റെ ആൻസർക്ക് ഇരിക്കി കിടക്കാം നാൽപ്പത്താറാമത്തെ തൊട്ടാണ് മാത്സ് തുടങ്ങുന്നത് ഒരു വാട്ടർ ടാങ്കിൽ പത്തര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ മുക്കാൽ ഭാഗം നിറഞ്ഞു ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ് ചെയ്തു വരുമ്പോൾ ബി ആണ് ഉത്തരം കിട്ടുക പതിനാല് ലിറ്റർ എന്നുള്ളത് നാൽപ്പത്തേഴാമത്തെ പോയിന്റ് നാല് എട്ട് ഇൻറ്റു അഞ്ച് പോയിന്റ് ആറ് ഇൻറ്റു പോയിൻറ്റ് രണ്ട് എട്ട് ബൈ മൂന്ന് പോയിൻറ്റ് രണ്ട് ഇൻറ്റു പോയിൻറ്റ് രണ്ട് ഒന്ന് ഇൻറ്റു പോയിന്റ് ഒന്ന് നാല് അത് എ ആണ് അതിൻ്റെ ഉത്തരം വരിക നാൽപ്പത്തെട്ട് ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി നൂറ്റിപത് ഡിഗ്രി തിരിയുമ്പോഴും അതിൻ്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് അത് ഡി ആണ് പത്ത് ഡിഗ്രി ഇനി നാൽപ്പത്തൊമ്പതാമത്തെ ചോദ്യം റൂട്ട് അപ്പോൾ ഏറ്റവും ഉള്ളിലത്തെ റൂട്ട് ആദ്യം ചെയ്ത് ചെയ്ത് വരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാണ് ഉത്തരം വരിക ആ ഇത് അപ്പോൾ സി ആണ് അതിൻ്റെ ആൻസർ വരിക ഇനി അമ്പത് എട്ട് സംഖ്യകളുടെ ശരാശരി മുപ്പത്തിരണ്ട് അവയിൽ ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി മുപ്പത്തൊന്ന് ഒഴിവാക്കിയ സംഖ്യ അത് മുപ്പത്തൊമ്പതാണ് വരിക ഡി ആണ് അമ്പത്തൊന്ന് നാല് എ സമം ആറ് ബി സമം എട്ട് സി ആയാൽ എ ഈസ് ടു ബി ഈസ് ടു സി അത് ആറ് ഇസ്റ്റു നാല് ഇസ്റ്റ് മൂന്നാണ് വരിക സി ആണ് അമ്പത്തിരണ്ട് ഒരു കവാടത്തിൽ നാല് മണികളുണ്ട് അവ യഥാക്രമം നാല് സെക്കൻഡ് ആറ് സെക്കൻഡ് എട്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇടവിട്ട് മുഴങ്ങുന്നു അവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിനു ശേഷം മുപ്പത് മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ അവ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങിയിരിക്കും അത് ബി ആണ് പതിനഞ്ച് അമ്പത്തി മൂന്നാമത്തെ അഞ്ച് പുരുഷന്മാർ മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി നാല് സ്ത്രീകൾ ആറ് ദിവസം കൊണ്ടാണ് ചെയ്തു തീർക്കുന്നത് ആ ജോലി അവർ ഒന്നിച്ചു ചെയ്താൽ എത്ര ദിവസം കൊണ്ടാണ് പൂർത്തിയാകുന്നത് ഉത്തരം ബി ആണ് രണ്ട് ദിവസം ഇനി അമ്പത്തിനാല് എ എന്ന സ്ഥലത്തു നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം അഞ്ച് കിലോമീറ്റർ ആണ് എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാർ യാത്ര ചെയ്തത് കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ മൂന്ന് മിനിറ്റ് യാത്ര ചെയ്തില്ല അതിനുശേഷം യാത്ര തുടർന്നു കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത് എങ്കിൽ കാറിൻ്റെ വേഗത അത് നൂറ് കിലോമീറ്റർ പെർ അവർ ഡി ആണ് വരിക അമ്പത്തഞ്ച് ഇരുപത് നാൽപ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തെട്ട് ഇരുപത്തി ആറ് മുപ്പത്തിനാല് എക്സെട്ര ഈ സംഖ്യാശ്രേണിയിലെ വിട്ടുപോയ സംഖ്യകൾ അത് ആ ശ്രേണി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മുപ്പത്തിരണ്ടും ഇരുപത്തെട്ടും ആണ് വരിക എ ആണ് ഉത്തരം അമ്പത്താറ് ഒരു നിശ്ചിത തുകയ്ക്ക് അഞ്ച് ശതമാനം നിരക്കിൽ രണ്ട് വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം ആയിരം രൂപയാണ് എങ്കിൽ തുക എത്ര അത് നാല് ലക്ഷമാണ് ബി ആണ് ഉത്തരം വരിക അമ്പത്തേഴ് ഒരു സംഖ്യയുടെ നാല് മടങ്ങ് ആ സംഖ്യയേക്കാൾ രണ്ട് കുറവായ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ ഒന്ന് കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ അത് സി ആണ് ഒമ്പത് ഇനി അമ്പത്തെട്ട് ഒരു കച്ചവടക്കാരൻ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങിയ ഫാൻ ഇരുപത് ശതമാനം കൂട്ടി പരസ്യവില ഇട്ട ശേഷം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം അത് ശതമാനത്തിൻ്റെ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ ഫോമിൽ വെച്ച് ചെയ്യുമ്പോൾ പ എട്ട് ശതമാനം വരും എ ആണ് ഉത്തരം ഇനി അമ്പത്തൊമ്പത് ഒരു മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിൻ്റെ ഏറ്റവും കൂടിയ പരപ്പളവ് അത് അറുന്നൂറ്റി അത്തഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ആണ് പരപ്പളവെന്നു പറഞ്ഞ വിസ്തീർണം ഇനി അറുപതാമത്തെ ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന ചുവടെ തന്നിരിക്കുന്നു ഭക്ഷണം മുപ്പത് ശതമാനം വസ്ത്രം പത്ത് ശതമാനം വിദ്യാഭ്യാസം ഇരുപത്തഞ്ച് ശതമാനം ആരോഗ്യം ഇരുപത് വിനോദം പതിനഞ്ച് ശതമാനം ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിൻ്റെ കേന്ദ്ര കോണളവ് അത് വിദ്യാഭ്യാസം ഇരുപത്തഞ്ച് ശതമാനമാണ് അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിയാണ് വരിക ഡി ആണ് ഉത്തരം അപ്പോൾ ഇത്രയാണ് മാത്സ് ഈ എൽ പി എസ് എസ് സ്കൂൾ ടീച്ചറുടെ എൽ പി സ്കൂൾ ടീച്ചറുടെ മാത്സ് പരീക്ഷയുടെ ആൻസർക്ക് അപ്പോൾ ഇത് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്